യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഈ സെമിനാർ ഇന്ത്യയുടെ വർത്തമാനകാല അന്തരീക്ഷത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന RSS മുദ്രതയോടുകൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു മതരാഷ്ട്ര നിർമ്മാണ അജണ്ടയ്ക്കെതിരെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമരധാരയ്ക്കാണ് കോഴിക്കോട് വഴി ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സെമിനാറിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ഭിന്നിപ്പിക്കൽ ശ്രമമാണോ വിഭജിത അജണ്ടയാണോ എന്നുള്ള അങ്ങേയറ്റം പരിഹാസ്യമായ ചില വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ഒറ്റ വാചകത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തിരികെ ഞാൻ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞാൽ, ഈ കാര്യത്തിൽ CPM സെമിനാറിലൂടെ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സമരധാരയിലൂടെ CPM പറയുന്നത് എന്താണ്? മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ചെകുത്താനാണെങ്കിൽ ആ ചെകുത്താനുമായും നമ്മൾ കൈകോർക്കും ഇന്ത്യൻ താലിബാനിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ. അതിന്റെ ഏറ്റവും മുടുവിലത്തെ പ്രതിരൂപമായ ഏക സിവിൽ കോഡെന്ന വർത്തമാനകാല സംഘപരിവാർ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ, അതാണ് ഈ സെമിനാറിന്റെ ആത്യന്തികമായ അർത്ഥം. അങ്ങനെയെങ്കിൽ ആ സെമിനാറിന് ലീഗിനെ മാത്രം വിളിക്കുകയും മറ്റ് UDFലെ ഘടകകക്ഷികളെ ഒഴിവാക്കുകയും ചെയ്തതാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമെന്ന് ലീഗ് വിലയിരുത്താൻ കാരണം. അതെന്തായിരുന്നു അങ്ങനെ ചെയ്തത്? തീർച്ചയായിട്ടും ഞാൻ ലീഗിന്റെ വാർത്താ സമ്മേളനം പൂർണ്ണമായി കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ ചില വാർത്താ സമ്മേളനങ്ങളെ സംബന്ധിച്ചുള്ള ചില എഴുത്തുകൾ, പത്രരൂപത്തിലുള്ള എഴുത്തുകൾ വായിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. അത് ലീഗ് ആദ്യമായി ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസിന് ക്ഷണമില്ലാത്ത ഇത്തരം ഒരു സമരധാരയിലേക്ക് ഞങ്ങളില്ല എന്നുള്ളതാണ് ലീഗ് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ കാര്യത്തിൽ കോൺഗ്രസിനെ ബോധപൂർവമായി ഒഴിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഒരു സമീപനം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനോ കേരളത്തിൽ CPM ഉണ്ടോ? ഇല്ലേയില്ല. ഇക്കാര്യത്തിൽ യൂണിഫോം സിവിൽ കോഡിനെതിരെയുള്ള സമരധാരയുടെ പ്രതീകമായി സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഈ സെമിനാറിൽ ക്ഷണം ലഭിക്കുന്നത് എങ്ങനെയാണ്? ക്ഷണം ലഭിക്കുന്നത് യൂണിഫോം സിവിൽ കോഡിനെ നഗസികാന്തം RSS മുദ്രതയോടുകൂടെ വരുന്ന ഈ സിവിൽ കോഡിനെ നഗസികാന്തം എതിർക്കുന്ന ഏത് മൂവ്മെന്റുകളുണ്ടോ അവരെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഒറ്റ ചോദ്യം വയ്ക്കുന്നുള്ളൂ. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ ജൂലൈ മാസം സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി പോകുന്ന കോഴിക്കോട് ഈ സെമിനാറിൽ കേരള പുലയർ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ആദരണീയനായ പുന്നല ശ്രീകുമാർ ആ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. സമസ്തയുടെ കേരളീയ മുഖമായിട്ടുള്ള ആദരണീയനായ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖമായിട്ടുള്ള ആദരണീയനായ കാന്തപുരം ഉസ്താദ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരിൽ വിഭിന്ന രാഷ്ട്രീയ ധ്രുവങ്ങളിൽപ്പെട്ടവരുണ്ട്, വ്യത്യസ്ത ആശയധാരകൾ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. CPIMന്റെ ഇടതുപക്ഷത്തെ ഒരു പഞ്ചായത്ത് വാർഡ് മുതൽ പാർലമെന്റ് മണ്ഡലം വരെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ആശയധാരയെ പിൻപറ്റുന്നവരുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തൂത്തെറിയണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം അതാണോ? നിങ്ങൾക്ക് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടോ? ഇവിടെ പ്രസക്തമേയല്ല. ഞങ്ങളെ പഞ്ചായത്ത് വാർഡ് മുതൽ പാർലമെന്റ് വരെ തോൽപ്പിക്കാനുള്ള നിങ്ങളുടെ ആശയ സ്വാതന്ത്ര്യവും അതിന്റെ പ്രവർത്തനവും നിങ്ങൾ തുടർന്നുകൊള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തുടച്ചു നീക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രവർത്തനവും നിങ്ങൾ തുടർന്നുകൊള്ളൂ. ഞങ്ങൾ നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കത്തെ നഖശിഖാന്തം എതിർക്കാത്ത പാർട്ടി ആയതുകൊണ്ടാണ് കോൺഗ്രസിനെ ക്ഷണിക്കാത്തത്. തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിച്ച ഒറ്റ ചോദ്യം ഉയർത്താൻ ആഗ്രഹിച്ച അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയുടെ അപകടപൂർണമായ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഇന്ത്യൻ താലിബാനിസ്റ്റുകളായ RSS ശ്രമത്തിന്റെ ഏറ്റവും മുടിവിലത്തെ ഈ രൂപത്തിൽ ഈ അപകടകരമായ ഘട്ടത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? ഞങ്ങളെ നിങ്ങൾ എതിർത്താലും ഈ ആത്യന്തിക അപകടത്തെ എതിർക്കുവാനും ചെറുത്തു തോൽപ്പിക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൈകൊടുക്കാം, നമുക്ക് ഒരുമിച്ച് സമരമിറങ്ങാം. ആ സമീപനം കോൺഗ്രസിനുണ്ടോ? ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലീഗിന് ക്ഷണം കിട്ടിയത്. സമസ്തയ്ക്കും KPMSനും കേരളത്തിലെ ചില ക്രിസ്ത്യൻ സമുദായ സംഘടനകൾക്കും ഗോത്ര ഗിരിവർഗ വിഭാഗങ്ങൾക്കും ആ സമീപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ അഭിപ്രായം.